മുടികൊഴിച്ചിൽ, താരൻ, ഇവ മാറി മുടി നല്ല ഉള്ളോടെ വളരാനും, ശരീരവേദന, നീർക്കെട്ട് ഇവ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും, കൈമംഗല്യം, മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നിവ നിശേഷം മാറാനും, അലർജി, പൊള്ളൽ, ശ്വാസമുട്ട് ഇതെല്ലാം ഒറ്റ ഒരു പിടി ഇല കൊണ്ട് തന്നെ ഇതെല്ലാം മാറി നല്ല ഫലം കിട്ടാനും നമുക്ക് നമ്മുടെ തൊട്ട് അടുത്തുള്ള പരിസരങ്ങളിലുള്ള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഇലകളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആര്യവേപ്പിൻ്റെ ആ ഒരു ചെടിയുടെ ഇലയ്ക്കാണ് ഇത്രയധികം ഗുണങ്ങളുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഇല നമ്മൾ യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നീം ട്രീ എന്നറിയപ്പെടുന്ന ആര്യവേപ്പ് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന മാവ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ് നമ്മുടെ ആര്യവേപ്പ്. ഇതിൻ്റെ ഇലകൾ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളൊക്കെ പോലെയാണ്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റെമ്മിൽ നിന്ന് രണ്ട് വശത്തേക്ക് ഇലകൾ പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇലകൾ വന്നിട്ടുള്ളത്. ഈലിയസി എന്ന് പറഞ്ഞൊരു സ്പീഷീസാണിത്. അസറടക്ക ഇൻക എന്നാണ് ഇത് ശാസ്ത്രീയ നാമം. അപ്പോൾ ഈ ഒരു നീം ട്രീക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇലയ്ക്കുള്ള ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എയർ പ്യൂരിഫിക്കേഷൻ നന്നായിട്ട് എഫക്റ്റീവായിട്ട് നടത്താനുള്ളൊരു കഴിവുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു ആര്യവേപ്പ് മസ്റ്റായിട്ട് വളർത്തുന്നതിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്, നന്നായിട്ട് എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധി കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ വായുവിലുള്ള ആ ഒരു ബാക്ടീരിയാസിനെയൊക്കെ നശിപ്പിക്കാനുള്ളൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ഒരു കഴിവ് ശരിക്കും നമ്മുടെ ഈ ഒരു ചെടിക്കുണ്ട്. ഒരുപാട് മരുന്നുകൾക്ക് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് സ്കിൻ ഡിസീസിനൊക്കെ, നമ്മൾ അലർജിക്ക്, സ്കിൻ ഡിസീസിനൊക്കെ നമ്മൾ ഇതിൻ്റെ ഇല, നമ്മൾ പച്ചമഞ്ഞളുടെ കൂടെ ഇതിൻ്റെ ഇല അരച്ച് തേച്ച് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കരിമംഗല്യം, പിന്നെ അതുപോലെ സ്കാസ്, മുഖക്കുരു മൂലം ഉണ്ടാകുന്ന പാടുകൾ, മുഖക്കുരു, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുണ്ടാക്കുന്ന പാടുകൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള എത്രയും എത്ര കാലപ്പഴക്കം വന്ന മുഖത്തുണ്ടാകുന്ന പാടുകളാണെങ്കിലും മഞ്ഞളും അരിവേപ്പും ചേർന്ന് ഉണ്ടാക്കുന്ന മിക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് മാറുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നല്ലോണം അതിൽ ഒരു രണ്ട് പിടി ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ ശേഷം, അതായത് ഇപ്പോൾ ഒരു ദിവസം ഓവർനൈറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് ആ തിളച്ച വെള്ളത്തിൽ ആ ഇലകൾ അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ തന്നെ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മുഖക്കുരു ശരിക്കും എത്ര വലിയ നന്നായിട്ട് ആഴത്തിലുള്ള മുഖക്കുരുവിൻ്റെ പാടുകളോ പിന്നെ അതുപോലെ തന്നെ മുഖക്കുരു എല്ലാം മാറി സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് മാറും. അപ്പോൾ ഇത് നമ്മളൊരു ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്ക് ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അതുപോലെ ശരീരവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ ചൂട് വെള്ളത്തിൽ കല്ലുപ്പൊക്കെ ചേർത്ത് കുളിക്കാറുണ്ടല്ലേ ശരീരവേദന മാറാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളം എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ആര്യവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് ആറിയതിന് ശേഷം ആറിയ തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരവേദനയും നീർക്കെട്ടും ഒക്കെ പെട്ടെന്ന് തന്നെ മാറും. അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴേക്കും, ചിക്കൻ ബോക്സൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അതിലുണ്ടാകുന്ന കുരുക്കളൊക്കെ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമ്മൾ ഈ ആര്യവേപ്പില അരച്ച് തേച്ച് യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അത് വെറുതെ തടവി കൊടുത്താലും നമുക്കത് നല്ല ഒരു റിലീഫാണ് അതിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതും നല്ലതാണ്. മാക്സിമം ഇങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ഡിസീസസൊക്കെ വരുമ്പോൾ ആര്യവേപ്പില യൂസ് ചെയ്യുന്നത് ഒരു പരിധി വരെ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് സാധാരണ കണ്ടുവരുന്ന വായിൽ കണ്ടുവരുന്നൊരു അസുഖമാണ് മൗത്ത് അൾസർ അഥവാ വായ്പുണ്ണ്. അപ്പോൾ അതിനും നമ്മുടെ ഈ ആര്യവേപ്പില അരച്ചിട്ട് അത് അരച്ചിട്ട് അതിന് ചെറുതായിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അരച്ചിട്ടൊരു ചെറിയ ഉണ്ടയാക്കി ഗുളിക രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ ആ നീര് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു ആ പൊടി ശരിക്കും അത് അരച്ചിട്ട് അതിൻ്റെ ബാക്കി കിട്ടുന്ന ആ ഭാഗങ്ങൾ
ആ ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മൗത്ത് അൾസേഴ്സൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ഈ ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൂടുതലും നമ്മൾ ആയുർവേദിക് സോപ്പുകൾ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ചില മെഡിസിനലായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുമ്പോഴേക്കും അതിനകത്ത് ആര്യവേപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും അത് ആയുർവേദിക്കായിട്ടുള്ളൊരു കണ്ടൻറ്റ് അത്രയും ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനൊരു സോപ്പുകളിൽ പോലും ഈ ആര്യവേപ്പ് ഒരു കണ്ടൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ആര്യവേപ്പിന് ശരിക്കും അങ്ങനൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ ബാക്ടീരിയാസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ ആര്യവേപ്പിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ താരൻ, അത്രയ്ക്കും വളരെയധികം താരനൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആര്യവേപ്പ് ഇതുപോലെ തന്നെ ഒരു രണ്ട് പിടി എടുത്ത് അത്യാവശ്യം ഒരു പ്ലേറ്റ് നിറയെ ആര്യവേപ്പ് എടുക്കുക, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക, പിന്നെ നമ്മൾക്ക് വേണ്ടത് തൈരാണ്, കട്ട തൈര് ഒരു ബൗളിൽ. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന അളവ് എന്തോരാണുള്ള അത്രയും തന്നെ എടുത്താൽ മതി. അപ്പോൾ ആര്യവേപ്പില നന്നായിട്ട് അരച്ചിട്ട് ഈ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ സെപ്പറേറ്റ് അരയ്ക്കാം, അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കാം. അതിനുശേഷം ഈ ഇഞ്ചിയും കൂടെ അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് അരച്ചാലും കുഴപ്പമില്ല കേട്ടോ, എങ്ങനെയാണ് പ്രശ്നമില്ല. ഇത് മൂന്നും കൂടെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തലയിൽ അപ്ലൈ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ 20 മിനിറ്റ്സിനുള്ളിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ താരൻ ശരിക്കും മാറുന്നതാണ്. പിന്നെ ഏതൊരു ആയുർവേദിക്കായിട്ടുള്ള പ്ലാന്റ്സിനും നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നുമില്ലെന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും എത്ര അളവ് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും വിഷമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആര്യവേപ്പിൻ്റെ കാര്യം. നമ്മൾ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആര്യവേപ്പ് ശരിക്കും പറഞ്ഞാൽ പല പച്ചമരുന്നുകൾക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മളത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകാൻ പാടില്ല. പക്ഷേ നമുക്ക് പുറത്തേക്ക് പുരട്ടുന്ന, അതായത് സ്കിൻ ഡിസീസിനോ അല്ലെങ്കിൽ താരം പോലുള്ള കാര്യങ്ങൾക്കോ അങ്ങനെ ബാക്കി എന്തിനു വേണ്ടിയും പുറത്തേക്ക് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് അളവ് ക്വാണ്ടിറ്റി ഒന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്കത് സ്കിന്നിൽ പുരട്ടാവുന്നതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ മെഡിസിനായിട്ട് നമുക്ക് ഇൻടേക്ക് ചെയ്യാനായിട്ടുള്ള മെഡിസിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കൂടാണ്ട് നമുക്ക് അലർജിക്ക്, എല്ലാത്തരം സ്കിൻ അലർജിക്കും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആര്യവേപ്പിൻ്റെ ഇല അരച്ചിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ട് ഉണക്കി സൂക്ഷിച്ചിട്ട് പൊടിയായിട്ട് പൊട്ടിച്ചിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് നമുക്ക് പൊള്ളലിന്, തീപ്പൊള്ളലിനും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ലങ് ഡിസീസസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ആര്യവേപ്പിനൊരു കഴിവുണ്ട്. ഒരു അത്രയും നമ്മൾ പൊല്യൂഷൻസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും ഒരു ആര്യവേപ്പ് മരം അല്ലെങ്കിൽ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ആസ്മ, ശ്വാസമുട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ലങ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസീസസൊക്കെ മാക്സിമം വരാതിരിക്കാനുള്ള ഒരു എഫക്റ്റീവ് മെത്തേഡാണ് നമ്മുടെ വീട്ടിലെപ്പോഴും ഒരു ആര്യവേപ്പ് മരം അല്ലെങ്കിൽ ചെടി നട്ട് വളർത്തുക എന്നുള്ളത്. ആര്യവേപ്പിൻ്റെ സ്റ്റെമ്മിലെ അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം, തണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ, പണ്ടുള്ളവർ അങ്ങനെ ചെയ്യാറുണ്ട് നല്ല പല്ലുവേദനയൊക്കെ വരാതിരിക്കാനും അവരുടെ പല്ലിനുള്ള അന്നത്തെ ആ ഒരു ആരോഗ്യമൊക്കെ ഈ ഒരു ആയുർവേദിക്കായിട്ടുള്ള മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ ആര്യവേപ്പിലയുടെ ആ ഒരു സ്റ്റെമ്മ്, അതുപോലെ തന്നെ മാവിലയുടെ ആ ഒരു തണ്ട്, മാവില, ഇതൊക്കെ വെച്ചിട്ട് പല്ല് തേക്കുമ്പോൾ ശരിക്കും ഒരുപാട് നല്ല ബെനിഫിഷ്യലാണ് നമ്മുടെ പല്ലിനൊക്കെ. അത്രയും സ്ട്രോങ് ആവും, പല്ല് വേദനകളുമല്ല, അത്രയും ബെനിഫിഷ്യലായിട്ടുള്ള ഒത്തിരിയേറെ ഗുണങ്ങൾ നമ്മുടെ ഈ ചെറിയ ചെടിക്കുണ്ട്. താരൻ മാറാൻ മാത്രമല്ല, താരൻ മാറാനായിട്ട് നമ്മളിപ്പോൾ തൈരും, ഞാൻ നേരത്തെ പറഞ്ഞു, തൈരും അതുപോലെ തന്നെ ഇഞ്ചിയും ആര്യവേപ്പിന് ഇലയും ചേർത്തിട്ടുള്ള മിക്സാണ് താരം മാറാനായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മുടി നന്നായിട്ട് കരുത്തോടെ കൂടി വളരാനും അതുപോലെ മുടിയിലെ പെയിനും തീരുമൊന്നും ഉണ്ടാവാതെ മാക്സിമം പെയിൻ്റെ ശല്യമൊക്കെ ഇല്ലാണ്ടാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ആര്യവേപ്പ് യൂസ് ചെയ്യാം. അത് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം എടുത്ത് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് നമ്മൾ
നമുക്ക് എണ്ണയിൽ കാച്ചിയിട്ട് നല്ല കാച്ചെണ്ണയായിട്ട്